Allahu 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 Allah Allahu 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 അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മ ബഅദ. കാലം പുരോഗമിച്ചപ്പോൾ മനുഷ്യൻ തന്റെ സംസ്കാരം മറന്നു. മൃഗങ്ങളെക്കാൾ അവൻ അധപ്പതിച്ച് ജീവിക്കുന്നു. ഇന്നത്തെ യുവാക്കളുടെ കോലം കണ്ടാൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് സർവ്വസാധാരണം. അതുപോട്ടെ, അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അതോടൊപ്പം ലജ്ജയുടെ സർവ അതിർവരമ്പുകളും മുറിച്ചു കടക്കുകയാണ് ഇന്നത്തെ യുവസമൂഹം. സ്ത്രീകളാകട്ടെ പുരുഷകോലത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നഊദു ബില്ലാ. പുരുഷന്മാരിൽ ചിലരോ അവർ ധരിക്കുന്നത് അവരുടെ അടിവസ്ത്രം വരെ വെളിയിൽ കാണുന്ന രൂപത്തിൽ പാൻറുകളാണ്. അങ്ങനെ ധരിക്കുക എന്നുള്ളത് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിൽ ധരിച്ചിരിക്കുന്ന അടിവസ്ത്രം വെളിയിൽ കാണിക്കുക എന്നുള്ളത് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്ന അത്രയും അധപ്പതിച്ച ഒരു കാലഘട്ടം. ഈ യുവതലമുറയുടെ ഫാഷൻ തരംഗങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ലജ്ജയില്ലായ്മയുടെ ഭാഗമാണ് ഇതൊക്കെ. ലജ്ജയില്ല എങ്കിൽ മനുഷ്യൻ ഏത് മോശത്തരങ്ങൾ ചെയ്യാനും തയ്യാറാകും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വചനം ഇവിടെ ശ്രദ്ധേയമാകുന്നു. നിനക്ക് ലജ്ജയില്ല എങ്കിൽ ഫസ്നഇ മാ ശിഅത, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തു കൊള്ളുക. അതായത് ലജ്ജയില്ല എങ്കിൽ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ഏത് മോശത്തരവും ചെയ്യാൻ തയ്യാറാകുന്നതാണ്. അള്ളാഹു തആല യുവതലമുറക്ക് ദിശാബോധം നൽകുമാറാകട്ടെ. ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ്. ആ ലജ്ജയെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. صلى الله صلى الله.